ക്രിസ്മസ് ഡേ. താങ്ക് യു അമ്മ. അതായിരുന്നു പരിപാടിയില്ലേ, ഞാൻ കാണാണ്ട് അമ്മ. സ്പ്രിംഗ് ഉള്ളതാ. ഹാപ്പി മദേഴ്സ് ഡേ, ഐ ലവ് യു, ഐ ലവ് യു ടു. ഇനി കുഞ്ഞീടെ എവിടെയാ? അങ്ങോട്ടെ ബോർഡ് അതായിരുന്നു എനിക്ക് അമ്മേ. അതിവിടെ ഇതിന്റെ ഉള്ളിലാ സെറ്റിംഗ്സിലാണെന്നേ. അമ്മ ടൗസർ ഇട്ടിട്ട് എങ്ങനെ പോണേ? അതെയോ, ഐ ലവ് യു. അടിപൊളി ദൈവേ. ഫ്ലവറും ഭയങ്കര സസ്പെൻസ് ആണല്ലോ അതിന്റെ ഉള്ളില്. തുറക്കുമ്പോ തുറക്കുമ്പോ പിന്നെ മിന്നിയും അല്ലേ. അപ്പൊ എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ ഇന്ന് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഇന്നത്തെ വ്ളോഗ് തന്നെ പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു ചെടികൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ സ്റ്റാൻഡ് എന്നൊക്കെ ചോദിച്ചു. ഇതൊരു ഷൂ സ്റ്റാൻഡാണ്. ഇതുമ്പോൾ ഞാൻ നമ്മൾ മക്കളൊക്കെ കൂടി മുളപ്പിച്ചിട്ടുണ്ടായിരുന്ന അവരെ ഉലുവ അതുപോലെ പയർ കടലൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കൂടി ഞാനിതുപോലെ സ്റ്റാൻഡും വെച്ചിരിക്കും. അപ്പോൾ കാണാൻ കുറച്ചും കൂടി രസമുണ്ടാവും. അതുപോലെ തന്നെ അധികം ഹൈറ്റിൽ വരാത്തത് കൊണ്ട് തന്നെ ഇതുമ്പോൾ വെച്ചാൽ കുഴപ്പമില്ലേ. ചെടികൾ അല്ലാത്ത ചെടികൾ വെക്കാൻ പറ്റില്ല, അത്ര വെയിറ്റ് ഉള്ളതൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ബ്ലോഗ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത് നിങ്ങളോട്. ഞാൻ 2 ആഴ്ച മുൻപ് നിങ്ങളോട് ക്യൂമാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് 1 മുതൽ 10 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ വഴി മാത്സ് പഠിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരെങ്കിലും അത് ജോയിൻ ചെയ്തു എന്ന് എനിക്കറിയാൻ സാധിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം, അത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയാം. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ടാണ് ക്ലാസ്സസ് കൊടുക്കണത്. അതായത് ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ട് ട്രയലായിട്ട് അവർ ക്ലാസ് നടത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമായ മാത്രമേ നമുക്ക് ഫർദർ ഫീസ് അടച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി അത് മാത്രമല്ല, നമുക്ക് പഠിപ്പിക്കാൻ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിലും ഈ ക്യൂമാറ്റ്സിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഒരു ടീച്ചർ ആവാനും സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ എന്നോടൊന്ന് പറയാൻ മറക്കാതെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. കാരണം കുറേ പേരെങ്കിലും രജിസ്റ്റർ ചെയ്തൊന്നും എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ നല്ലൊരു രസകരമായ രീതിയിൽ മാത്സ് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റായിട്ട് എനിക്ക് തോന്നി. മക്കൾക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗിലോട്ട് പോവാം. അപ്പോൾ സമയം ഇപ്പോൾ 4 മണിയായി. ഞങ്ങൾ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചായയും ബിസ്ക്കറ്റും കുറച്ച് കായവർത്തമൊക്കെ ആയിട്ടാണ് ഇന്ന് ഞങ്ങളിരുന്നത്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു 4 കാലൊക്കെ ആകുമ്പോൾ എനിക്ക് ഓരോ സമയത്ത് ഓരോ ഹോബിയാട്ട ഇന്ന കാര്യം എന്നൊന്നുമില്ല. എനിക്കിങ്ങനെ പലതരമായിരിക്കും. ഒരു പ്രാവശ്യം എനിക്കിപ്പോൾ ഒരു ഇപ്പോൾ എംബ്രോയിഡറി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തയ്യലിലേക്ക് പോകും. അങ്ങനെ ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളേ അല്ല ഞാൻ. എൻ്റെ ഹോബീസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നും, ചില സമയത്ത് എനിക്കത് നന്നായിട്ട് തോന്നാറില്ല. കാരണം എല്ലാത്തിനും പെർഫെക്ഷൻ ഇല്ല. പല തരം പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ എനിക്ക് പുതിയത് അടുത്ത കാര്യം പഠിക്കണം. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ എംബ്രോയിഡറി കുറേ നാളായിട്ട് ചെയ്തിട്ട് ഞാൻ മറന്നുപോയി തുടങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിക്കായിട്ട് ഇപ്പോൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ഇരുന്നുള്ളൂ, ഒരു 4:45 വരെ ആദ്യമൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ പഴയ ഇൻട്രസ്റ്റൊന്നും ഇല്ല. കുറഞ്ഞപ്പോഴേക്കും നൂല് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങി. കാരണം ആദ്യത്തെ പോലെ ആ സ്പീഡൊന്നും എനിക്ക് കിട്ടുന്നില്ല. ആദ്യം ഞാൻ കുറേ കൂടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായി. അപ്പോൾ മക്കൾ ഞാൻ ഈ സമയത്ത് ഫുൾ ടൈം അവരോട് പുറത്ത് കളിക്കാനാണ് പറയാം എപ്പോഴും. അതായത് 6 മണി വരെ ഞങ്ങൾ ഇവിടെ കിടന്ന് കളിക്കലും നടക്കലും ഒക്കെയാണ്. അപ്പോൾ ആ സമയം അവർ കളിക്കുന്ന സമയം ഞാനൊരു 15-20 മിനിറ്റോളം മുറ്റത്ത് ഇതുപോലെ നടക്കും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ എനിക്ക് മക്കളെ കാണും ചെയ്യാം, എനിക്കൊരു എക്സസൈസ് ആവുകയും ചെയ്തു. ഞാനാണെങ്കിൽ രാവിലെ ഇപ്പോൾ യോഗയൊന്നും ചെയ്യണില്ല. കുറേ പേരോട് ചോദിക്കുന്നുണ്ട് 5 മണിക്ക് എണീക്കുന്നുണ്ടോ, 5:30 എഴുന്നേൽക്കുന്നുണ്ടോ എന്നൊക്കെ. ഓ യോഗ ചെയ്യുന്നുണ്ടോ? അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. കാരണം ഭയങ്കര മടി. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്ലാസ്സൊക്കെ മക്കൾക്കുള്ളപ്പോൾ എനിക്ക് നല്ലൊരു ഉഷാറായിരുന്നു. ഇപ്പോൾ എന്തോ ലോക്ക്ഡൗണിൻ്റെ ഒരു മടിയല്ല, ഇതിപ്പോൾ എന്തോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നടക്കലാണ് എനിക്ക് കുറവ് ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 10 മിനിറ്റ് നടന്നു, പിന്നെ ഒരു 15 മിനിറ്റ്, പിന്നെ 1.5 മണിക്കൂർ. അങ്ങനെ ഞാൻ പതുക്കെ ടൈം കൂട്ടി കൊണ്ടുവരാ ചെയ്തത്. അപ്പോൾ ഒരു 1.5 മണിക്കൂറെങ്കിലും മുറ്റത്ത് ഇങ്ങനെ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതാണ്ട് സമയം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ 6 മണിയാകുമ്പോഴാണ് ഞങ്ങൾ സാധാരണ ഫ്രഷായി 6:30 ആകുമ്പോഴാണ് പ്രാർത്ഥന എത്തിക്കുക.
അപ്പോൾ അന്നേ ദിവസം ഞാൻ, അതായത് സാറ്റർഡേ ആണ് ഞാൻ സാധാരണ മിക്കപ്പോഴും ബെഡ്ഷീറ്റ്സൊക്കെ മാറ്റുക, അതുപോലെ റൂമിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ കുഷൻ കവേഴ്സും അതൊക്കെ മാറ്റി കുഷൻസൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിന്മേൽ ഞാൻ തലേദിവസം, തലേദിവസമല്ല കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് പുറത്താണ് ഇരിക്കുന്നത്, അത് ഇണ്ടമ്മ വെയിലത്ത്, അപ്പോൾ അതൊക്കെ കൊണ്ട് അകത്ത് വെച്ചു. അതുപോലെ ഒരു കുഞ്ഞിയ ഫിഷ് ബൗൾ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മീനൊക്കെ ആയിട്ട്, അപ്പോൾ അതും കൂടി അകത്തേക്ക് വെച്ചു. പിന്നെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റർഡേ ചെയ്യുമ്പോൾ ആ ഒരാഴ്ചയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടണം. കാര്യം നമ്മൾ വീട്ടിലിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്നത് മക്കൾ ക്ലാസ്സിലൊന്നും പോകണില്ലെങ്കിൽ പോലും സാറ്റർഡേ ആണ് എനിക്ക് ഇഷ്ടം ഈ ഡീപ്പ് ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് തീർക്കാൻ. സൺഡേ എനിക്ക് പൊതുവേ മടിയാണ്, ഞാൻ ഒരു ക്ലീനിങ്ങോ ഒന്നും ചെയ്യില്ല, ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇതേ സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥന എത്തിക്കുന്ന സമയമാണ്. ഇപ്പോഴും ഇരുട്ടായിട്ടില്ല, കണ്ടില്ല, ഇങ്ങനെ ഒരു മഴ പെയ്യുന്ന നമുക്ക് തോന്നും, പക്ഷേ ആ ദിവസം വൈകുന്നേരം ആയപ്പോഴും മഴ പെയ്തുള്ളൂ, അതുവരെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അപ്പോൾ അന്നേ ദിവസം ഞങ്ങൾ ദോശമാവ് കലക്കി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയ ദിവസമായിരുന്നു രാവിലെ. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ എപ്പോൾ വ്ളോഗ് ചെയ്യാനിരുന്നാലും ആ ദിവസം ദോശയായിരിക്കും, അത് മാത്രം എനിക്ക് കഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പല ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പോകുകയില്ല, അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നും ദോശയാണോ എന്ന്. ദോശ എന്നും ആയിട്ടല്ല, എന്തോ ദോശയ്ക്ക് ഭയങ്കര ഐശ്വര്യമാണെന്ന് തോന്നുന്നു. അന്ന് ആ ദിവസം വ്ളോഗ് പിടിക്കുള്ളൂ ഞാൻ. അപ്പോൾ നെക്സ്റ്റ് ഡേ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മസാല ദോശ അന്നൊരു ദിവസം രാവിലെ ഉണ്ടാക്കിയപ്പോൾ പിന്നെയും മസാല ദോശ തന്നെ മതി എന്ന് പറഞ്ഞ് രണ്ടാമത് മസാല ദോശയായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ മസാല ദോശ കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇന്ന് തന്നെയാണെന്നല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ ചോപ്പ് ചെയ്ത് വെച്ച ശേഷം ഞങ്ങൾ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് പൈനാപ്പിൾ പച്ചടി, പൈനാപ്പിൾ കറി അതാണ്, പിന്നെ പയറിൻ്റെ തോരനും മീൻ വറുത്തതും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക്, ചെറിയ മോൾക്ക് ചോറൊക്കെ വാരി കൊടുക്കാനായിട്ട് ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെയാണ്. വേറെ വൈകുന്നേരം ഈവനിങ് റുട്ടീൻ കുറേ പേര് ചോദിച്ചു, വലിയ കാര്യമായിട്ട് ഈവനിങ് റുട്ടീൻ എന്ന് പറയാൻ മാത്രമേ ഒന്നുമില്ല, വെറുതെ ഇതൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. എല്ലാവരും അത് കഴിഞ്ഞാൽ സിനിമ കാണും, മിക്കപ്പോഴും വൈകിട്ട് ടി വി വെക്കുക. അപ്പോൾ ആ സമയത്ത് ന്യൂസോ സിനിമയോ എന്താ വെച്ചൊക്കെ കണ്ട് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ ചേട്ടനെ വിളിച്ച് സംസാരിച്ച ശേഷം മക്കൾ, അവർ ഇപ്പോൾ ലേറ്റായിട്ടൊക്കെ ഉറങ്ങണേ, 10:30 മണിയൊക്കെ ആവും ഉറക്കം വരണമെങ്കിൽ. ഫുൾ ടൈം വർത്തമാനം, കളി, ഇടി, കുത്ത് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ക്ഷീണമല്ലേ തീരാതാണ് മെയിൻ കാര്യം. ഇപ്പോൾ സ്കൂളിൽ പോയി വരുമ്പോൾ ഭയങ്കര ക്ഷീണമല്ലേ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി രാവിലത്തെ പരിപാടികൾ. രാവിലെ ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നത് ലേറ്റായിട്ടാണ്, 6:30 ആയിട്ടാണ് എഴുന്നേൽക്കണുള്ളൂ. വേറൊരു കാര്യമുള്ളത്, എനിക്കൊരിതുള്ളത് കുറേ നേരത്തെ എഴുന്നേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യം എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അത്ര നേരത്തെ എഴുന്നേൽക്കില്ല ഞാൻ. 6:30 ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഈ ജനലേ അങ്ങോട്ട് തുറന്നിടും. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കാരണം എനിക്കിങ്ങനെ വെളിച്ചം അകത്തേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നല്ല ഫ്രഷ് എയറും ആണല്ലോ. അപ്പോൾ ജനലൊക്കെ തുറന്ന് കുറച്ച് നേരമൊക്കെ കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ നോക്കി നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റുട്ടീൻ ഒട്ടും തന്നെ ഓർഡറിലല്ല. അതായത് മുൻപൊക്കെ ഞാൻ 5:00 5:30 ഒക്കെ എഴുന്നേക്കണത്, ഇപ്പോൾ 6:30 7:00 ഒക്കെ എഴുന്നേക്കണം. സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്താവും എന്തോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വന്ന് ചെടികളൊക്കെ എന്തായി നോക്കും. ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, വലിയ പരിപാടികളൊന്നുമല്ല, എന്നാലും അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. തീരെ അങ്ങനെ ചെടികൾ നോക്കാത്ത ആളായതുകൊണ്ട് എനിക്കത് വലിയ എന്തോ കാര്യം പോലെ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അപ്പച്ചൻ നേരത്തെ എഴുന്നേക്കൂട്ടോ, 4:30 ആകുമ്പോഴേക്കും എഴുന്നേക്കും. അപ്പോൾ അപ്പച്ചൻ അടുപ്പത്തേ തീയൊക്കെ കൂട്ടി വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് നമുക്ക് അരി ഇടാനായിട്ട്. അപ്പോൾ എപ്പോഴും അപ്പച്ചൻ, എല്ലാവരും എഴുന്നേൽക്കുമ്പോഴേക്കും അപ്പച്ചൻ ഫസ്റ്റിലെനിക്കും എന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ അപ്പോൾ എന്തായാലും ഇനി ചായ വെച്ച് കുറച്ച് നേരം മുറ്റത്ത് പോയി അവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ മക്കൾക്കും എനിക്കും പാൽ ചായയോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ആവും കുടിക്കുക. അപ്പച്ചനും അമ്മച്ചിക്കും ഇഷ്ടമില്ല പാൽ ചായ, ഒട്ടും ഇഷ്ടമല്ല, കട്ടൻ ചായ കുടിക്കുക. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കുള്ള കട്ടൻ ചായ അവിടെ ഉണ്ടാക്കി ഓൾറെഡി വെക്കും കേട്ടോ സെറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ മക്കൾക്ക് ചായ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. പിള്ളേർ കിടന്ന് ഉറങ്ങാം, അവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ അവരെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ മുറ്റത്തൊക്കെ കുറച്ച് നേരമൊക്കെ കിടന്ന് ഇങ്ങനെ നടന്ന് ആ ഫ്രഷ് എയറൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ലൊരു ഉഷാറങ്ങോട്ട് കിട്ടും. കാരണം ഇപ്പോഴത്തെ ഒരു ഇതിൽ മിക്ക ദിവസം ബോറിങ്ങാണ്, വേറൊരു പ്രത്യേകതയും ഇല്ല, ഒരു ടെൻഷനും എന്തൊക്കെയോ ഒരു ഫീലിംഗ്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നടക്കുമ്പോൾ ഒരു ആശ്വാസം. അപ്പോൾ അതേ ഞാൻ തലേദിവസം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ദോശമാവ് കുറച്ച് അധികമായിട്ടുള്ളത് മാറ്റി ഞാൻ ചെറിയൊരു ഡബയിലേക്കാക്കി വയ്ക്കുകയാണ്. ബാക്കി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും തുടങ്ങി ദോശ ഇഡ്ഡലി മഹാമഹം. അപ്പോൾ എന്തായാലും അമ്മതേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേക്കാനായിട്ട്. വൈകുന്നേരം മര്യാദയ്ക്ക് നേരത്തെ ഉറങ്ങാൻ പറഞ്ഞ് ഉറങ്ങില്ല, അങ്ങനെ വർത്തമാനം പറഞ്ഞ് കിടക്കല്ലേ. അപ്പോൾ അമ്മമാർ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ, അപ്പോൾ തന്നെ പിടിച്ച് ഫാൻ ഓഫാക്കുക.
അപ്പോൾ പതുക്കെ എനിക്ക് തുടങ്ങും. കാരണം കാറ്റില്ലാണ്ടാകുമ്പോൾ ആരായാലും എഴുന്നേക്കും. എനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമായിരുന്നു, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും, ഫാൻ ഓഫാക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ആണ് ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ഫാൻ ഇട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും ഓർക്കും അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമുള്ളതാണ്, ഒരു അഞ്ച് മിനിറ്റും കൂടി എന്ന് പറഞ്ഞിട്ട് വെറുതെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ അങ്ങനെ കട്ടിലും കൊടുക്കും. ആ കിട്ടുന്ന 5 മിനിറ്റില്ലേ, അതിന് ഭയങ്കര സുഖമുള്ള പോലെ ആ 5 മിനിറ്റ് അങ്ങനെ അങ്ങനെ ഉറങ്ങിപ്പോയല്ലേ പോക്കാ, ചിലപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഉറങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇവരെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഓർക്കും ചെറുപ്പത്തിൽ അന്നൊക്കെ ദേഷ്യം വരുമായിരുന്നു അങ്ങനെ ഫാൻ ഓഫാക്കും. ഇന്ന് ഞാൻ ആ കാര്യം തന്നെ മക്കളുടെ അടുത്ത് ചെയ്യുക. അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, അതപ്പോൾ അതുകൊണ്ട് ഇതേ ചോറ് ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഈ 2 നേരത്തേക്കും ചോറ് തന്നെയാണ് നമ്മൾ സാധാരണ എടുക്കാറ്. അപ്പോൾ വല്ലപ്പോഴാണ് റെയറായിട്ടാണ് ദോശയോ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറ്. മിക്ക സമയത്തും 2 നേരം ചോറ് തന്നെയാണ് കഴിക്കാറ്, ചില സമയത്ത് രാവിലെയും ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ മസാല ദോശ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അന്നത്തെ ദിവസം മസാല ദോശ കാണിച്ചിട്ട് എനിക്ക് പിന്നെയും വ്ളോഗിൽ മസാല ദോശ തന്നെ വന്നപ്പോൾ ആകെ ചിരി വന്നു, കാരണം അതേപോലെ തന്നെ. അപ്പോൾ ആ കഴിഞ്ഞ ദിവസവും അതിലും നോൺ വെജ് തന്നെ ഉണ്ടാക്കി കാണിച്ചു ഉച്ചയ്ക്ക്. ഈ വ്ളോഗിൽ നോൺ വെജ് തന്നെയാണ്, കാരണം ഇത് ഇപ്പോൾ സൺഡേ ആണല്ലോ ഇന്ന്, സൺഡേ നമ്മൾ സാധാരണ നോൺ വെജ് വാങ്ങാറ്. അപ്പോൾ ദോശ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ക്രിസ്പി മസാല ദോശയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ചെറിയ മോൾ എന്തായാലും മസാല ദോശയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടാണ്. ഞാൻ മുൻപത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് തീരെ ഇഷ്ടമില്ലാന്ന്, പക്ഷെ ഇപ്പോൾ അവൾക്ക് ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ ലോക്ക്ഡൗൺ കൊണ്ട് എന്തായാലും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായി. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി റൂമുകളൊക്കെ ഒന്ന് അടിച്ചു വാരിയിടും. തുടയ്ക്കാനും പരിപാടിക്ക് ഒന്നും നേരം കിട്ടാറില്ല, കാരണം ഞാൻ ഓൾറെഡി എഴുന്നേറ്റ് തന്നെ നേരം വൈകിയിട്ടാണ്. ഇത്തിരി കൂടി നേരത്തെ എഴുന്നേറ്റ് എൻ്റെ പരിപാടികൾ ഇത്ര തിരക്കടി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ആ ഒരു അരമണിക്കൂർ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്ലോലി ചെയ്യുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങോട്ട് സ്പീഡാവും ഞാൻ. അപ്പോൾ ഏതായാലും അടിച്ചുമൊക്കെ വാരിയിട്ടു, അതിന് ഫ്രഷായിട്ട് വന്നു. വേറൊരു കാര്യമുള്ള, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴില്ലേ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിക്കോട്ടെ വെക്കേഷൻ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കാം. എനിക്ക് മുൻപൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത് ആകെ അങ്ങനെ ഇട്ട ഡ്രസ് ഇട്ട് അങ്ങനെ ഒരു മാതിരി ഇതിൽ നടക്കും. പക്ഷേ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടില്ല, ജോലികൾ ചെയ്യാനൊരു ഉഷാറ് കിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നിന്നാൽ ജോലികൾ ചെയ്യുമ്പോഴും ആ ദിവസം കാര്യം ബോറിംഗ് ആയാൽ പോലും നല്ലൊരു എനർജി നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് 9:30 ഞങ്ങൾ പ്രാർത്ഥനത്തിക്കും 10:30 വരെ. 10:30 കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാറ് തുണി അലക്കിയിട്ടതൊക്കെ കൊണ്ട് ഉണക്കാനായിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കാൻ ആദ്യമേ ഇട്ടത് കൊണ്ട് ഈസിയാണ് ഇപ്പോൾ ഉണക്കി എടുക്കാം. കൈ കൊണ്ട് അലക്കാണെങ്കിൽ പിന്നെ ആ സമയം കൂടി കുറച്ച് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഇത് കഴിഞ്ഞാൽ മക്കൾ സാധാരണ ചിലപ്പോൾ കളിക്കും. പക്ഷേ ഞാനിപ്പോൾ അവരോട് കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യം, മൂത്ത മോളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10-25 ബൈബിൾ വചനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവൾ വായിച്ച് ഒരു 10 എണ്ണം വെച്ചെങ്കിലും ഡെയിലി പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കും, ഒന്നുകിൽ ഇത് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ ഏതെങ്കിലും ബുക്സ് എടുത്തിട്ട് വായിപ്പിക്കും, അല്ലെങ്കിൽ കണക്ക് എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ അങ്ങനത്തെ കാര്യങ്ങൾ ഹിന്ദിയോ എന്തെങ്കിലും പഠിക്കാനായിട്ട് കൊടുക്കും ആ കുറച്ച് സമയം. ചെറിയ മോളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണല് പഠിക്കാനായിട്ട് അവൾ LKG കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിം പോലത്തെ സംഗതി അവളുടെ കയ്യിലുണ്ട്, ഇങ്ങനത്തെ ബോർഡ് ഗെയിം പോലത്തെ. അപ്പോൾ അത് വെച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ ABCD എഴുതിപ്പിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു കുറച്ച് സമയം ഞാൻ ചെയ്യാനായിട്ട് കൊടുക്കും. ഞാൻ കൂട്ടാൻ വെക്കുന്നുണ്ടെങ്കിലും അവരെ വിളിക്കും, അതിൽ ചോദിക്കും പഠിച്ചോ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ആ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കറി വെക്കുന്ന നേരം കൊണ്ട് അവരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ഫുൾ ടൈം കളിയാണ്, അപ്പോൾ എന്തെങ്കിലും പഠിക്കട്ടെ ചെറിയ സമയത്ത്. അപ്പോൾ നമ്മളിന്ന് ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ ചിക്കനെ ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ പുരട്ടി അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ ചിക്കൻ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നത്, റോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഗ്രേവി പോലത്തെ ഒരു ചിക്കൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസം ഞാൻ ചെയ്തത്, ഞാൻ സവാള നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം, അതുപോലെ തക്കാളിയൊക്കെ. കാരണം ആ ഗ്രേവി ഒരു കുട്ടികളായാലും അതിങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയില്ല, നല്ല കുരുകുരുന്ന് അരിഞ്ഞ് നല്ല വഴറ്റിയെടുത്തിട്ടേ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ചോപ്പറിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലൊഴിച്ച് ഇതിലേക്ക് ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഇത്തിരി അധികമായാലും ടേസ്റ്റാണ്, നന്നായിട്ട് നമുക്ക് മുരിയിച്ചെടുത്ത ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടത് മുരിയിച്ചെടുക്കുക, നന്നായിട്ട് വെന്ത് ഇതാവട്ടെ എന്ന്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വഴറ്റിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ പിന്നെ പിള്ളേർ തീരെ അറിയില്ല, ഗ്രേവി നല്ല തിക്നെസ്സും കിട്ടും. ഇനി ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യണില്ല, നമ്മളിനി അതിലേക്ക് നമ്മൾ വേപ്പിലയും കൂടി ചേർത്ത്, കുറച്ചധികം വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ പൊടികൾ ഞാൻ ചേർക്കുന്നത് സാധാരണ പോലെയാണ്, വേറെ ഒന്നുമില്ല. ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. സാധാരണ മുളക് പൊടി അത്യാവശ്യം എരിവുണ്ട് ഇവിടുത്തെ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ, 3 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ചെറിയ ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മസാലനെ വഴറ്റി കൊടുക്കുക.
അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ല. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാട്ടോ, നല്ല ഫ്ലേവറാണ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല, ഞാൻ പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ചിക്കൻ കറിയാണ്, വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. എന്നാലും കുറച്ച് ഞാൻ സാധാരണ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇനി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മളിതിലേക്ക് തക്കാളി കുരുകുരു ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ആ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്നുള്ള വെള്ളം വേവാനായിട്ടുണ്ടാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അരക്കപ്പ് വെള്ളമോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് വേവട്ടെ. അതിൻ്റെ ഓയിൽ തെളിഞ്ഞ് വരണ വരെ നന്നായിട്ട് വേവട്ടെ. അപ്പോൾ ചാറധികം ഞാൻ വരുത്തുന്നുണ്ടെങ്കിൽ ഒരു ഗ്രേവി സ്റ്റൈലിലാക്കണേ. അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ ഇരുന്ന് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് അത്യാവശ്യം ചിക്കൻ നന്നായി വെന്ത ശേഷം ഏറ്റവും ലാസ്റ്റിൽ ചുവന്നുള്ളി കുറച്ചധികം ഞാൻ നന്നായിട്ട് മൊരിയിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മൊരിയിച്ചെടുത്ത ചുവന്നുള്ളി, അതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. കറിയുടെ കളറ് തന്നെ നല്ലൊരു ഗ്രേവിയുടെ കളറും വരും. ഇതിൽ കാണുന്ന പോലെയല്ല കളറ്, എനിക്കറിയില്ല, ഇത് ക്യാമറയിൽ അത്ര മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ആ ചുവന്നുള്ളി ലാസ്റ്റിൽ അങ്ങോട്ട് മൊരിയിച്ചിടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന നേരത്ത് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഇതേ അത്യാവശ്യം ഇങ്ങനത്തെ ഒരു തിക്ക് ഗ്രേവി പോലെയായിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു കറിയാണ്. ചുവന്നുള്ളിയാണെങ്കിലൊരു ഇത് പിന്നെ നമ്മൾ ഈ സവാള കുഞ്ഞിയതായിട്ട് ചോപ്പ് ാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഇനി ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒതുക്കി വറുക്കി വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ, അപ്പോഴേക്കും ഏതാണ്ട് സമയമാവും, 11:30 കഴിഞ്ഞിട്ടുണ്ടാവും, 11:30 ആയിട്ടുണ്ടാവും, ഞാൻ പോയി ഓടിപ്പോയി എൻ്റെ എഡിറ്റിംഗ് പരിപാടികൾക്കിരിക്കും. അതിന് മുമ്പ് ഇവർ പഠിച്ചതൊക്കെ ഞാൻ ചോദിക്കും, കൂട്ടാൻ വയ്ക്കുന്ന പണിയുടെ ഇടക്കോടെ ഇവർ എന്തായി പഠിച്ചതൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് എഡിറ്റിംഗ് പരിപാടിക്ക് പകുതിയോളം 1 മണിവരെ ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് വന്നാൽ എഡിറ്റിംഗ് ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കും. ഇല്ല, അത് കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു, അപ്ലോഡ് ചെയ്യാൻ പോവാണ് വീഡിയോ എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡിന് ഇട്ട ശേഷം ഞാനിരുന്ന് ബുക്ക് എന്തെങ്കിലും വായിക്കും. അത് അപ്ലോഡായി കഴിഞ്ഞാൽ പിന്നെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്കല്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ആ പോസ്റ്റ് ചെയ്യണ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങില്ല, ഇല്ലാത്ത ദിവസം ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഫുൾ വിശേഷം, ഈവനിങ് ടു നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഒന്നുകൂടിയും എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.